നമുക്ക് ഓവൻ ഇല്ലാതെ തന്തൂരി ചിക്കൻ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അതിന് ആദ്യം തന്നെ നമുക്കൊരു സ്പെഷ്യൽ മസാല കൂട്ട് തയ്യാറാക്കണം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 2 സിനമൺ സ്റ്റിക്ക് വേണം. ഈ വലുപ്പമുള്ള 2 സിനമൺ സ്റ്റിക്ക് എടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 4 ഗ്രാമ്പു, 1 തക്കോലം, 1.5 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 2 ഏലക്ക, 1 നുള്ള് ഉലുവ. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണോളം കസൂരി മേത്തി കൂടി എടുക്കണം. ഇനി നമുക്ക് ആദ്യം തന്നെ കസൂരി മേത്തി ഒഴികെ ബാക്കിയെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യാം. ഇനി നമുക്കൊരു 3 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് കസൂരി മേത്തി കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് തന്തൂരിക്ക് വേണ്ട സ്പെഷ്യൽ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമുക്കൊരു വലിയ ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ഉപ്പ്, 2.5 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. വെളുത്തുള്ളി ഇഞ്ചിയും ഒരേ അളവിലെടുത്ത് മിക്സിയിൽ അരച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂണോളം തൈര്, 1 ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് എന്നിവ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. നമുക്കിതൊരു സ്പൂൺ ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമുക്ക് തന്തൂരിക്ക് വേണ്ട മസാല. ഇത് നമ്മുടെ ചിക്കനിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കണം. അതിനുവേണ്ടി ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. ഇത് വലിയ കഷ്ണങ്ങളായി മുറിച്ച ചിക്കൻ പീസസ് ആണ്. ഇതിൽ നമുക്ക് കത്തി കൊണ്ട് ചെറുതായി ഒന്ന് വരയിട്ടെടുക്കാം. ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസസിലും നമ്മുടെ മസാല നല്ലവണ്ണം കൈ ഉപയോഗിച്ച് തേച്ച് പിടിപ്പിക്കണം. ചിക്കൻ മുഴുവനായി കവർ ചെയ്യണം മസാല കൊണ്ട്. ഇപ്പോൾ ചിക്കനിലെല്ലാം നല്ലവണ്ണം മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ ഏകദേശം 1-4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ സെറ്റ് ചെയ്യാൻ വെക്കണം. 6 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി പാനിൽ അല്പം ഓയിൽ ഒഴിച്ചെടുക്കാം. ഒരുപാട് ഓയിൽ ഒഴിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ മാത്രം ഒഴിച്ചെടുത്താൽ മതി. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഇട്ടെടുക്കാം. നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നല്ലവണ്ണം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനു മുമ്പായി ഇതിന്റെ മുകളിലേക്കായി നമുക്ക് ഒരല്പ ഓയിൽ കൂടി ഒഴിച്ചുകൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഏകദേശം 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ ചിക്കൻ വേവിച്ചെടുക്കണം. 10 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു വശം നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മറുവശവും കുക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഏകദേശം 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രിൽ ചെയ്യണം.
ഓവൻ ഉപയോഗിച്ചല്ല ഞാൻ ഇവിടെ ഗ്രില്ല് ചെയ്യുന്നത്. സ്റ്റോവ് ടോപ്പിന്റെ മുകളിൽ വെച്ചാണ് ഗ്രില്ല് ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്കൊരു ഗ്രില്ലെടുത്ത് നമ്മുടെ സ്റ്റോവ് ടോപ്പിന്റെ മുകളിൽ വെക്കാം. ഇതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ടുകൊടുക്കാം. നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ ഗ്രില്ല് ചെയ്തെടുക്കാം. നല്ലവണ്ണം എല്ലാ വശവും ഒരുപോലെ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാതെ ഓരോ വശവും മെല്ലെ മെല്ലെ നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, അപ്പോൾ നമ്മുടെ ചിക്കനിലെ മസാല നല്ലവണ്ണം കരിഞ്ഞു പോകും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കൻ പീസസും ഫ്രൈ ചെയ്ത് ഗ്രില്ല് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിതും ഗ്രില്ല് ചെയ്തെടുക്കാം. എല്ലാ വശവും നമുക്ക് ഒരുപോലെ ഗ്രില്ല് ചെയ്തെടുക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. കുബൂസിന്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. താങ്ക് യു.